നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിദ്യയുടെ അനിയത്തി അല്ലേ? അതെ. എന്താ നിന്റെ പേര്? നീലിമ. ശാലിനിയുടെയോ ശ്യാമയുടെയോ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഏഷണി പറഞ്ഞ സുസ്മിത കൈനിറയെ കാശ് വെച്ച് തരുമെന്ന് പറഞ്ഞത് നിന്റെ ചേച്ചി തന്നെയാവും അല്ലേ? നീലിമേ, ഞാൻ നിന്റെ ചേച്ചി ആദ്യം കാണുമ്പോഴേ അവക്കേതാണ്ട് ഇതേ പ്രായമായിരുന്നു. കാശിന് നല്ല ആവശ്യമുള്ള സമയം. കല്യാണം നടക്കണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോണം. രണ്ടായാലും പണം വേണമല്ലോ. അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുമ്പഴാ ഞാൻ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്. എനിക്കൊരു യാത്രയുണ്ട്, അതിനു മുമ്പ് സുസ്മിതയെ കൊണ്ട് ഉദ്ദേശ കാര്യം നടത്തണം. സുസ്മിത ഇപ്പൊ ആലോചിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. സുസ്മിത ആൾക്കാരെ കൊണ്ട് കാര്യം നടത്താറേ ഉള്ളൂ. സുസ്മിതയെ കൊണ്ട് ആരും കാര്യം നടത്തിയിട്ടില്ല എന്നല്ലേ? അപ്പൊ നിനക്ക് സുസ്മിതയെ കുറിച്ച് ഒരു ഏകദേശ ഗ്രാഹ്യമൊക്കെ ഉണ്ട്. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമെല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാടി നീ സുസ്മിതയുടെ പിന്നാലെ കൂടിയിരിക്കുന്നെ? അതിന് കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താണെങ്കിലും എനിക്ക് താല്പര്യം ഇല്ലെങ്കിലോ? എടി, സുസ്മിതയ്ക്ക് ആവശ്യമുള്ളവരെ സുസ്മിത അങ്ങോട്ട് തേടിച്ചെല്ലും. കാര്യം നടക്കാൻ കരയും കാലു പിടിക്കും, കാശു കൊടുക്കും, അങ്ങനെ എന്തും ചെയ്യും. സുസ്മിതയ്ക്ക് ആവശ്യമുള്ളവരുടെ അടുത്ത് മാത്രം. അറിയാം, എന്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്റെ ചേച്ചിയെ സുസ്മിത മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കരുണ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു, പേര് വിദ്യ. ശ്യാമിക്ക് അബോർഷനായി എന്നുള്ളത് സത്യം തന്നെയാ. ആ ശ്യാമ ഇവിടെ വന്നിട്ടുണ്ട്. സുസ്മിതയ്ക്കിത് വളരെ വിലപ്പെട്ട വിവരമാണെന്ന് എനിക്കറിയാം. അതിന്റെ വിലയൊന്ന് തന്നേക്കണേ, എന്റെ കല്യാണം ഇങ്ങ് അടുത്തു. ഓ ശരി, ഏറ്റു. വിദ്യേ, നീ എന്ന MBBS എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഡോക്ടർ, ഞാൻ എന്നോട് ചോദിക്കാതെ എന്റെ പേഷ്യന്റിനെ പരിശോധിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? വിദ്യ, അതെ വിദ്യ തന്നെ. മര്യാദയ്ക്ക് കിട്ടുന്ന ശമ്പളമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചതാ എന്റെ ചേച്ചി. ചേച്ചിയെ പണം നൽകി പ്രലോഭിപ്പിച്ച് വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിച്ചത് സുസ്മിതയാ. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞ? ചേച്ചി തന്നെ. എന്നാലേ എനിക്കതിൽ ഒരു മനസാക്ഷി കുത്തുമില്ല. അവൾ എനിക്ക് എന്തെങ്കിലും വിവരം ചോർത്തി തന്നിട്ടുണ്ടെങ്കിലേ അതിന്റെ പത്തിരട്ടി പണമായിട്ട് ഞാൻ പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതുകൊണ്ട് എനിക്ക് 10 പൈസയുടെ പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ വേദന ചേച്ചിക്ക് എന്നും ഉണ്ടായിരുന്നു. എന്റെ കല്യാണം അടക്കം നടന്നത് സുസ്മിതയുടെ കാശുകൊണ്ടാ. എന്നിട്ടും സുസ്മിതയ്ക്ക് ഉപകരിക്കുന്ന വിവരം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് എപ്പോഴും ചേച്ചി സങ്കടപ്പെടുവായിരുന്നു. ചേച്ചി പറഞ്ഞിട്ട് ആ കടം വീട്ടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. ശ്യാമ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞത് 100% സത്യ. അക്കാര്യം തെളിയിക്കണം. അതിനൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഇപ്പോ. വിദ്യയുടെ അനിയത്തി അല്ലേ? അതെ. എന്താ നിന്റെ പേര്? നീലിമ. ശാലിനിയുടെയോ ശ്യാമയുടെയോ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഏഷണി പറഞ്ഞ സുസ്മിത കൈനിറയെ കാശ് വെച്ച് തരുമെന്ന് പറഞ്ഞത് നിന്റെ ചേച്ചി തന്നെയാവും അല്ലേ? നീലിമേ, ഞാൻ നിന്റെ ചേച്ചി ആദ്യം കാണുമ്പോഴേ അവക്കേതാണ്ട് ഇതേ പ്രായമായിരുന്നു. കാശിന് നല്ല ആവശ്യമുള്ള സമയം. കല്യാണം നടക്കണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോണം. രണ്ടായാലും പണം വേണമല്ലോ. അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുമ്പഴാ ഞാൻ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്. വിദ്യയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ശ്യാമയ്ക്ക് അബോഷനായി എന്നുള്ള വിശ്വാസം മനസ്സിലുറപ്പിച്ച ഞാൻ വിദ്യയെ ചെന്ന് കാണുന്നത്. തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കി വിദ്യ. അപ്പോ പണം കാട്ടി പ്രലോഭിപ്പിച്ചത് ഞാൻ തന്നെയാ. വിദ്യയുടെ സ്ഥാനത്ത് ആരായാലും ആ സമയത്ത് കള്ളം പറഞ്ഞു പോവും. വിദ്യയെ അത്രയും ചെയ്തുള്ളൂ. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ച് പണം പിടുങ്ങി. തെറ്റ് എന്റെ ഭാഗത്താ. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീലിമയ്ക്ക് പണം എത്രയാ വേണ്ടെന്ന് വെച്ചാ പറ, ഞാൻ തന്നേക്കാം. എന്നെ വെറുതെ ഫൂളാക്കണ്ട.
സുസ്മിത പറഞ്ഞത് ശരിയാ. എനിക്ക് പണത്തിന് ആവശ്യമുള്ള സമയം ഇപ്പോ അറിയാലോ, പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. ചേച്ചിയെ പോലെ നഴ്സിംഗ് തന്നെയാ ഞാനും പഠിച്ചത്. എന്നാലും കല്യാണത്തെ പറ്റിയൊന്നും ആലോചിക്കാറായിട്ടില്ല. കടോ ഇടമൊക്കെ വാങ്ങിച്ച് അയർലൻഡിലേക്ക് ഒരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതും വീട്ടു. അതുകൊണ്ടാ പറഞ്ഞത് എനിക്കൊരു യാത്രയുണ്ടെന്ന്. ഭാനുമതിയമ്മേ, എടി ശാന്തി, ഞാനിവിടെ ഒന്നും പറയണ്ട ശാരദാമേ, മനസ്സിലായി. എടി ഈ കസേരയിൽ അവരിരുന്നത്, അതിനുള്ളിൽ അവര് കുളിച്ചത്, ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല. എങ്ങനെ ശാന്തി, ഭാനുമതിയമ്മേ, ശാന്തി, ശാന്തി, ഞാനിവിടെ. ശാരദാമിങ് വന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പകൽ അധിക സമയം കടന്ന് ഉറങ്ങരുതെന്ന്. ശാന്തി, ഞാൻ അങ്ങനെ വാ. എടി നിക്ക്, നീ എങ്ങോട്ട് എന്നെ കൊണ്ടുപോന്നെ? നമുക്ക് ഹോട്ടലിൽ ഇരിക്കണോ അതോ ഞാൻ ഊണ് ഇങ്ങോട്ട് എടുക്കണോ? നീ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അതെ, ഇനിയും പോയിക്കെന്ന് പറഞ്ഞ് പുതിയ സ്വപ്നം ഒന്നും കണ്ടുകളയരുത്. ശാലിനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവില്ല, രണ്ടിലൊരാൾക്ക് സന്താന ഭാഗ്യം ശേഷിക്കൂ, അതാ ദൈവവിധി. ഇത് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.